ഗോളില്ല രാജ്യത്തെ രാജകുമാരന്മാരായ ആദ്യ പകുതിയിൽ നിന്നും രണ്ടാം പകുതിയിൽ ഒരുപാട് നാടകീയ നിമിഷങ്ങൾ സൃഷ്ടിച്ച ഒരു മത്സരം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് എഫ് സി ഗോവ മത്സരം. രണ്ടാം പകുതിയിലാണ് രണ്ട് ഗോളുകൾ വന്നത്. ആദ്യ പകുതി എടുത്തു നോക്കുകയാണെങ്കിൽ അറ്റാക്കുകൾ മാത്രം കാണാനായിട്ട് പറ്റുന്ന ആദ്യ പകുതിയായിരുന്നു. അതായത് എഫ് സി ഗോവയാണെങ്കിൽ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണെങ്കിൽ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എങ്കിൽ കൂടെ നെഞ്ചും വിരിച്ച് ഉള്ള താരങ്ങളെ വെച്ചിട്ടായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് എടുത്തു പറയാൻ പറ്റുന്ന താരം എന്ന് പറയുന്നത് ഫെഡറിക്കോ ഗായകോ മാത്രമാണ്, അല്ലാതെ അസ്മാവോ ഗാനപ്പോലുള്ള സ്ട്രൈക്കർ ഒന്നും ഇല്ലായിരുന്നു. പകരം ചാവസിനെ പോലുള്ള ഒരു വളരെ നിറമങ്ങിയ സ്ട്രൈക്കറെ വെച്ചിട്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് പരീക്ഷണ മത്സരത്തിലേക്ക് ഇറങ്ങിയത്. എന്തായാലും എഫ് സി ഗോവയെ പോലുള്ള വമ്പൻ ടീമിനെ നേരിടാൻ ഇത്തരം ഒരു ടീമിനെ അണിനിരത്തത് എന്തുകൊണ്ടാണെന്നും അറിയില്ലായിരുന്നു. പക്ഷെ എങ്കിൽ കൂടെ ആദ്യ പകുതി മുതൽ തന്നെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടാണെങ്കിലും കട്ടയ്ക്ക് തന്നെ ഗോവയെ അറ്റാക്ക് ചെയ്യാൻ വിടാതെ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗോവയാണെങ്കിൽ വളരെ മൂഡ് ഔട്ട് ആയിട്ടുള്ള ഒരു കളിയാണെന്ന് പറയാൻ, കാരണം വളരെ ലാവിഷ് ആയിട്ടാണ് കളി കൊണ്ടുപോകുന്നത്. ഹ്യൂഗോ തോമസൊക്കെ വളരെ സിമ്പിൾ ആയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പിന്നീട് കുറച്ച് ഹൈലൈറ്റ് മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂഗോ തോമസ് മുഹമ്മദ് ജാഫർ ഒക്കെ കിടിലനായിട്ട് തന്നെ കളിച്ചു. അതുപോലെ തന്നെ ഫെറാൻ കൊറോമിനസിന് ഒരു സിസർ കട്ടൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും രണ്ടാം പകുതിയിലോട്ട് വരുമ്പോഴാണ് കളിയുടെ നാടകീയ നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നത്. 68th മിനിറ്റിൽ ഹ്യൂഗോ തോമസ് ജാക്കി ചാൻസിങ്ങിന് ഒരു പാസ് കൊടുക്കുന്നു, ജാക്കി ചാൻസിംഗ് ഒരു ക്രോസ് കൊടുക്കുന്നു. അത് കൊമോസ്കി എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരത്തിന്റെ കാലിൽ തട്ടിയിട്ട് ഗോൾ കീപ്പറെ സിമ്പിളായിട്ട് കബളിപ്പിച്ച് ഗോളാവുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. ഒരു ഡിഫെൻസീവ് എറർ ആയിരുന്നു അവിടെ സംഭവിക്കുന്നത്. ആ ഒരു ഗോൾ ആക്ച്വലി ഗോൾ കീപ്പർക്ക് തടുക്കാനായിട്ട് പറ്റുമായിരുന്നു, പക്ഷെ അതൊരു സഡൻ മൂവ് ആയതുകൊണ്ടും അൺഎക്സ്പെക്റ്റഡ് മൂവ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് അത് തടുക്കാനായിട്ട് പറ്റാതെ ആദ്യ സെൽഫ് ഗോൾ വരുന്നു. അതൊരു നിരാശപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു, എല്ലാവരും വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പോയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. പിന്നീട് ഒറ്റ ഗോളിന്റെ ലീഡ് ഉള്ളത് കൊണ്ടാണോ എന്തോ എഫ് സി ഗോവ നല്ല രീതിയിൽ ഒരു ഡിഫെൻസീവ് കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഒരു മികച്ച അറ്റാക്ക് എന്ന് പറഞ്ഞ് കാഴ്ചവെക്കാനുള്ള ഒരു കളി പിന്നീട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫെറാൻ കൊറോമിനസിന് കിട്ടിയ അവസരം കൊണ്ട് അദ്ദേഹം വളരെ സ്പീഡി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അത് ജോസെ ലിയുഡോ എന്ന് പറയുന്ന താരം സിമ്പിളായിട്ട് ഫോൾ ചെയ്യുന്നു. അവസാനം ഗോൾ കീപ്പർ മാത്രം മുൻപിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ജോസെ ലിയുഡോയ്ക്ക് റഫറി ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. ആകെ തകർന്ന് നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഒരു വലിയൊരു പനിഷ്മെന്റ് കൂടെ ലഭിക്കുമ്പോൾ അതൊരു പെനാൾട്ടി ആയിട്ട് മാറുന്നു. ഫെറാൻ കൊറോമിനസ് തന്നെ വന്ന് പെനാൾട്ടി എടുക്കുന്നു. പെനാൾട്ടി ലെഫ്റ്റ് സൈഡിലേക്ക് അടിക്കുമ്പോൾ പവൻകുമാർ കൃത്യമായിട്ട് ചാടി കയ്യിൽ തട്ടിയിട്ട് ഗോളാവുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. ഭാഗ്യത്തിന്റെ അറ്റം എവിടെയോ പൊട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്. എന്തായാലും ആ ഒരു മത്സരത്തിൽ 2-0 എഫ് സി ഗോവ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. ഈ ഒരു മത്സരം കഴിയുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 8th സ്ഥാനത്തും എഫ് സി ഗോവ 1st സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ആക്ച്വലി ഈ ഒരു മത്സരത്തിൽ എഫ് സി ഗോവ വിജയിക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യവും തന്നെയായിരുന്നു. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താഴെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് പറ്റി. സോ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടി തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു മറ്റൊരു മറ്റാരും കണ്ടുകൊണ്ടെന്നായിരിക്കും.